ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന ഷെയ്ക്ക് എഫക്ട് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനിലാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ലിങ്കുകൾ ആവശ്യമാണ്, ഷെയ്ക്ക് എഫക്റ്റിൻ്റെയും ബീറ്റ് മാർക്കിൻ്റെയും. പ്രീസെറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ടെലിഗ്രാം ചാനലിലും ആഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ റൈറ്റ് സൈഡിൽ കാണുന്ന സെക്ഷനിലേയും കാണാൻ സാധിക്കുന്നത്. 19-ലെ ഷെയ്ക്ക് എഫക്റ്റും 19-ലെ ബീറ്റ് മാർക്കും. ഈ രണ്ട് ലിങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുത്ത് നോക്കാം. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിളിനകത്ത് ആദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്രേസി ക്രിയേഷൻ, നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിനുപയോഗിക്കുന്ന ഫോണ്ട് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫോണ്ട് ഡൗൺലോഡ് ചെയ്യില്ലെങ്കിൽ മിസ്സിംഗ് ഫോണ്ട് എന്നായിരിക്കും എഴുതി കാണിക്കുക. അതിനുശേഷം ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട്. നാല് ഫോട്ടോസുകൾ, നാല് തരത്തിലുള്ള ഷെയ്ക്ക് എഫക്റ്റുകളാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ എഫക്റ്റുകൾ കോപ്പി എടുത്ത് ബീറ്റ് മാർക്കിൽ അപ്ലൈ ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. 19-ലെ ബീറ്റ് മാർക്കിൻ ടേബിൾ ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. മൂവിങ് എഫക്റ്റ് മാത്രമേ ഉള്ളൂ, എഫക്റ്റുകൾ കൊടുത്തിട്ടില്ല. അതിനുശേഷം 4 മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ കറക്റ്റായിട്ട് 4 സെക്കൻഡ് മുതൽ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് എൻഡിങ് വരെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആദ്യം തന്നെ നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് ഫോട്ടോസ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, ഗ്യാലറി കിടക്കുന്ന ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഫുൾ സ്ക്രീൻ ആക്കാനായിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഫിൽ കോമൻസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ ആകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം വീണ്ടും നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക, ഫുൾ സ്ക്രീൻ ആക്കുക. ഫിൽ കോമൻസ് സെക്ഷൻ ഏരിയ ക്ലിക്ക് ചെയ്താൽ മതി, ഫുൾ സ്ക്രീൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് റെഡ് ലൈൻ ആകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. വീണ്ടും അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫോട്ടോസുകൾ എൻഡിങ് വരെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫോട്ടോസുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. ഞാൻ അവസാനം ഇനി കാണിക്കത്തുള്ളൂ. ഫോട്ടോസുകൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. എൻഡിങ് വരെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്തിട്ട് നമുക്ക് എഫക്റ്റുകൾ ഓരോന്നിട്ട് അപ്ലൈ കൊടുക്കാം. ഫോട്ടോസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 സെക്കൻഡ് മുതലാണ്. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്തിട്ട് ആദ്യം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാം. അതിനായിട്ട് ഫസ്റ്റിലേ കാണുന്ന നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുക. അതായത് ഇത്ര എഫക്റ്റുകൾ നമ്മൾ കോപ്പി എടുത്തു. അതിനുശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് 12 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം നമുക്ക് ഒരു യെല്ലോ ലെയർ കാണുന്നുണ്ടോ, ആ ഓരോ യെല്ലോ ലെയറിലും ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. കറക്റ്റായിട്ട് ലിറിക്സ് എഴുതി കൊടുത്തിരിക്കുന്ന ഓരോ യെല്ലോ ലെയറിലും കറക്റ്റായിട്ട് ഈ എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 4 ലെയറുകളിലും 4 ലെയറിലും കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് ലിറിക്സിൻ്റെ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്ക് അടിച്ച ശേഷം ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്തിട്ട് ഇതിനകത്ത് രണ്ടാമത് കാണുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം രണ്ടാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഫോട്ടോയുടെ എഫക്റ്റാണ് കോപ്പി എടുത്തിരിക്കുന്നത്. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് നമുക്ക് ഒരു ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ടൈം കറക്റ്റായിട്ട് പറഞ്ഞുതരാം. 7 സെക്കൻഡ് 21 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഒരു വലിയ ഫോട്ടോ ഉണ്ട്. 7 സെക്കൻഡ് 21 മില്ലി സെക്കൻഡ് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റിലേക്ക് പേസ്റ്റ് കൊടുക്കുക. ഒരു ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് കൊടുക്കാവുള്ളൂ. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം വീണ്ടും നമ്മൾ ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റാണ് കോപ്പി എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുക. ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റ് കോപ്പി എടുക്കുന്നു. അതിനുശേഷം ബാക്ക് അടിക്കുക. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. അവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് 4 സെക്കൻഡ് മുതൽ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തല്ലോ 7:21 സെക്കൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. സ്റ്റാർട്ടിങ് മുതൽ മുമ്പ് ആഡ് ചെയ്ത ഫോട്ടോ വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇടയ്ക്ക് കാണുന്ന ചെറിയ ഫോട്ടോയിലെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. അതായത് നമ്മൾ ആദ്യം കൊടുത്ത എഫക്റ്റ് കൊടുത്തൊരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് കൊടുക്കുക. സ്റ്റാർട്ടിങ് മുതൽ കൊടുത്ത ശേഷം നമുക്കിനി അടുത്ത എഫക്റ്റും ഇതുപോലെ തന്നെ കോപ്പി എടുക്കേണ്ടതുണ്ട്. ഈ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്, കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം ഇനി അടുത്ത എഫക്റ്റാണ് കോപ്പി എടുക്കാൻ പോകുന്നത്. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിളിനകത്ത് നമുക്ക് ലാസ്റ്റ് കാണുന്ന ഫോട്ടോ, അതായത് 4-ാമത്തെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. 4-ാമത്തെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുക. 4-ാമത്തെ ഫോട്ടോയുടെ എഫക്റ്റാണ് എടുത്തിരിക്കുന്നത്, അതായത് ലാസ്റ്റ് കാണുന്ന ഫോട്ടോയുടെ എഫക്റ്റ്. എഫക്റ്റ് എടുത്ത ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് അടുത്ത ടൈം കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആ സ്റ്റാർട്ടിങ് മുതൽ തന്നെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 10 സെക്കൻഡ് 14 മില്ലി സെക്കൻഡ് മുതലുള്ള ഫോട്ടോയിൽ കൊടുക്കുക. അതായത്
10 സെക്കൻഡ് 14 മില്ലി സെക്കൻഡോളം ശേഷം ഫോട്ടോയ്ക്ക് കൊടുക്കുക. അതിനുശേഷം അടുത്ത് വരുന്ന രണ്ട് ഫോട്ടോയ്ക്ക് കൊടുക്കരുത്. അത് കഴിഞ്ഞ് വരുന്ന 12 സെക്കൻഡ് 0.9 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോ കൊടുക്കുക. രണ്ട് ഫോട്ടോ പിന്നെയും കൊടുക്കരുത്. അത് കഴിഞ്ഞ് വരുന്ന 14 സെക്കൻഡ് 0.5 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിലും കൊടുക്കുക. അതിനുശേഷം രണ്ട് ചെറിയ ഫോട്ടോയ്ക്ക് കൊടുക്കരുത്. അത് കഴിഞ്ഞ് വരുന്ന 16 സെക്കൻഡ് 0.1 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയ്ക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് 17 സെക്കൻഡ് 26 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയ്ക്ക് കൊടുക്കുക. അതിനുശേഷം 19 സെക്കൻഡ് 21 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിൽ കൊടുക്കുക. അത് കഴിഞ്ഞ് വരുന്ന 21 സെക്കൻഡ് 17 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് 23 സെക്കൻഡ് 13 മില്ലി സെക്കൻഡ്, അതായത് രണ്ട് ചെറിയ ഫോട്ടോയ്ക്ക് കൊടുക്കരുത്, വലിയ ഫോട്ടോയ്ക്ക് കൊടുക്കുക. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്ക് അടിക്കുക. ഇനി നമുക്ക് ഷെയ്ക്ക് എഫിനെ ടേബിൾ എടുത്തിട്ട് ഒരു ഫോട്ടോയുടെ എഫക്റ്റിലൂടെ കോപ്പി എടുക്കാൻ ഉള്ളത് അത് മൂന്നാമത് കാണുന്ന ഫോട്ടോയാണ്. മൂന്നാമത്തെ ഫോട്ടോയുടെ എഫക്റ്റ് നമ്മൾ ഇതുവരെ കോപ്പി എടുത്തിട്ടില്ല. എഫക്റ്റ് എടുക്കുന്നു, കോപ്പി ടു എഫക്റ്റ് എടുക്കുക. കോപ്പി ടു എഫക്റ്റ് എടുത്ത ശേഷം ബീറ്റ് മാർക്കൻ ടേബിൾ എടുത്തിട്ട് ഇതിനകത്ത് എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഫോട്ടോ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞുതരാം. വലത്തോട്ട് ഡ്രാഗ് ചെയ്യാൻ നമ്മൾ രണ്ട് ചെറിയ ഫോട്ടോകൾ വിട്ടിട്ടുണ്ടല്ലോ ആ ഫോട്ടോ, അതായത് 9 സെക്കൻഡ് 17 മില്ലി സെക്കൻഡ് മുതൽ എൻഡിങ് വരെയുള്ള എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയ്ക്കും ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. രണ്ട് ചെറിയ ഫോട്ടോയ്ക്ക് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് വലിയ ഫോട്ടോയ്ക്ക് നമ്മൾ മുമ്പ് എഫക്റ്റ് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന രണ്ട് ചെറിയ ഫോട്ടോ കറക്റ്റായിട്ട് ചെറിയ ഫോട്ടോയിൽ എല്ലാ എൻഡിങ്ങിനും കൊടുക്കാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല, ഓടിച്ചാണ് കാണിച്ചു. നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എൻഡിങ് വരെ കറക്റ്റായിട്ട് ചെയ്യുക. ഫോട്ടോസുകളെ മ്യൂട്ട് ചെയ്യാത്ത ഔട്ട്പുട്ട് എല്ലാം ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റായിട്ട് എൻഡിങ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും കൊടുത്ത ശേഷം നമുക്ക് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്രിവ്യൂക്കേണ്ടിരിക്കുന്ന കറക്റ്റ് എഫക്റ്റിലാണ് വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വീഡിയോ സേവ് ചെയ്യേണ്ടെങ്കിലും നമ്മൾ പറഞ്ഞുതരാം. വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഒരു എക്സ്പോർട്ട് ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് ഫുൾ എച്ച് ഡി സേവ് ആകുന്ന നോക്കുക, സേവ് ആയില്ലെങ്കിൽ എച്ച് ഡി നോക്കുക, എച്ച് ഡി സേവ് ആയില്ലെങ്കിൽ എച്ച് ഡി നോക്കുക. സ്യൂട്ട് ആകുന്ന നോക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് വരാനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ആൾ.